ഹായ് സ്റ്റുഡൻസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററില് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പേജിൽ അതിൽ എക്സ്പ്ലനേഷൻ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് എന്നൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അതിൽ എന്തുകൊണ്ടാണ് ചില അല്ലീൽസ് ഡോമിനൻ്റ് ആകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില അല്ലീൽസ് റിസസീവ് ആകുന്നത് എന്നാണ് എൻ സി ആർ ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു ജീൻ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം വാട്ട് എ ജീൻ ഡസ് എന്താ ഒരു ജീൻ ചെയ്യുന്നത് എവറി ജീൻ കണ്ടെയ്ൻസ് എ ഇൻഫർമേഷൻ ടു എക്സ്പ്രസ് എ പെർട്ടിക്കുലർ ട്രീറ്റ് ഓരോ ട്രീറ്റിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ജീനിലുണ്ട് അല്ലേ അതിൻ്റെ ഡിപ്ലോയിഡ് ഓർഗാനിസം ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കണ ഒരു മെറ്റേണൽ പാർട്ടും പെറ്റേണൽ പാർട്ടുമുള്ള ക്രോമോസോം പെയർ പെയർ ഓഫ് ക്രൊമോസോംസ് ആ ഒരു കണ്ടീഷൻ ആണല്ലോ ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ അല്ലേ വൺ ഇസ് മെറ്റേണൽ അതർ വൺ ഇസ് പെറ്റേണൽ അപ്പോൾ ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ ഒരു ജീനിന് രണ്ട് കോപ്പീസ് ഉണ്ടാകും അതിനെയാണ് നമ്മൾ എല്ലീൽസ് എന്ന് വിളിക്കുന്നത് രണ്ട് അല്ലീൽസ് ഉണ്ട് ഉണ്ടല്ലേ അല്ലീലിക് ഉണ്ട് അത് എപ്പോഴും ഐഡന്റിക്കൽ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല മനസ്സിലായോ എന്നാ നിങ്ങൾ പഠിച്ചു മെന്റലിന്റെ ഹൈറ്റ് എന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ്റെ അല്ലീൽസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്ന ജീൻ്റെ ഒരു അല്ലീലാണ് അതുപോലെ മറ്റൊരു അല്ലീല് സ്മോൾ ടി small t capital T small t ഇത് നിങ്ങൾ പഠിച്ചു കാണും അപ്പോൾ ഈ അല്ലീൽസ് എപ്പോഴും ഐഡന്റിക്കൽ ആയിട്ട് വരുന്നത് യാതൊരു നിർബന്ധവും ഇല്ല ലൈക്ക് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടീ സ്മോൾ ടീ ഇതൊക്കെ എന്ത് കണ്ടീഷനാണ് ഹോമോസൈഗസ് കണ്ടീഷനാണ് അല്ലേ ഹോമോസൈഗസ് ഡോമിനൻറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ഹോമോസൈഗസ് റിസർസീവ് കണ്ടീഷൻ നിങ്ങൾ പഠിച്ചു അപ്പൊ ഇത് ഹോമോസൈഗസ് കണ്ടീഷനാണ് ഇനി capital T small t എന്ന് ഒരു കണ്ടീഷൻ അവിടെ ഈ അല്ലീൽസ് ഒരേപോലെ അല്ല അല്ലീൽസ് ഡിഫറെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഹെട്രോസൈഗസ് ാണ് അല്ലെ ഹെട്രോസൈഗസ് ആർ അല്ലിൽ അപ്പോ ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് നോർമൽ ഫോർ ദ നോർമൽ ഫിനോട്ടൈ എന്ന് വിചാരിക്കുക ഓൾടെ അല്ലിൽ ആണ് ഈ പാരഗ്രാഫിൽ പറയുന്നതാണ് സ്മോൾ ടി അല്ലിൽ ഈസ് ഓൾട്ടേഡ് അല്ലിൽ ഓർ മോഡിഫൈഡ് അല്ലിൽ മോഡിഫൈഡ് അല്ലിൽ എന്നൊരു ടേം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് വായിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവാറുണ്ട് മോഡിഫൈഡ് അല്ലിൽ എന്താണെന്ന് ഈ മോഡിഫൈഡ് അല്ലിൽ എന്ന് ഒരു ടേം തികച്ചും സബ്ജക്റ്റീവാണ് ശരിക്കും ജീൻ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ മോഡിഫൈഡ് ഓർഗാനിസംസ് ഇതൊക്കെ നമ്മൾ എവിടെ പറയുക ബയോടെക്നോളജിയിൽ ജനറ്റിക് എഞ്ചിനീയറിംഗിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുക ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ മോഡിഫൈഡ് അല്ലിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫറെൻ്റ് അല്ലീലിനെയാണ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലിൽ അതായത് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് നോർമൽ അല്ലിൽ ഫോർ ദ നോർമൽ ഫ്യൂനോ ടൈപ്പ് നോർമൽ ട്രീറ്റ് എന്താണത് ടോൾ അല്ലെ ടോൾസ് എന്ന് പറയുന്ന ട്രീറ്റ് ഓൾട്ടി എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അല്ലീലാണെന്ന് അപ്പോൾ ആ ഒരു ഓൾട്രേഷൻ വന്നത് അല്ലെങ്കിൽ ഡിഫറൻസ് വന്നത് ഡ്യൂ ടു മ്യൂട്ടേഷൻ എന്ന് ഇവിടെ ഇൻഡയറക്ട്ലി മെൻഷൻ ചെയ്യുന്നുണ്ട് അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾ അല്ലീലിക്ക് ഡിഫറൻസ് വരാനുള്ള കാരണം എന്താണെന്ന് പഠിക്കുമെന്നൊക്കെ ഹിൻഡ് കൊടുത്തിട്ടുണ്ട് സോ അത് ഉണ്ടാകുന്ന മീൻസ് അല്ലീൽസ് ഓൾട്ടേഡ് ആകുന്നതിന് കാരണം എന്താണ് മ്യൂട്ടേഷൻ ആണ് സോ ഈ അല്ലീൽ ഓൾട്ടേഡ് ആയാൽ മോഡിഫൈ ചെയ്താൽ അതിലുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും മോഡിഫൈ ചെയ്യും ഈ മോഡിഫൈഡ് അല്ലീലിന്ന് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്ന ഈ റെസസീവ് ഇവ് അല്ലീലിനെയാണ് ഇസ് ദർ തൊട്ട് താഴത്തെ പാരഗ്രാഫ് ഞാൻ വായിക്കാം ലെറ്റ് ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് എ ജീൻ ദാറ്റ് കണ്ടെൻസ് ഇൻഫർമേഷൻ ഫോർ പ്രൊഡ്യൂസിങ് ആൻ എൻസൈം ഒരു ജീൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ക്യാരക്ടറെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു എൻസൈമിനെ സിന്തസൈസ് ചെയ്തുകൊണ്ടാണ് അല്ലേ ഈ ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടല്ലോ നൗ ദർ ആർ ടു കോപ്പീസ് ഓഫ് ദിസ് ജീൻ ആ ജീനിന് രണ്ട് കോപ്പീസ് ഉണ്ട് അതായത് രണ്ട് അല്ലീൽസ് ഉണ്ട് അല്ലേ ദാറ്റ് ദ നോർമൽ അല്ലിൽ പ്രൊഡ്യൂസേഴ്സ് ദ നോർമൽ എൻസൈം നോർമൽ അല്ലിൽ ആ ക്യാപിറ്റൽ ടി അല്ലിൽ ഞാൻ പറഞ്ഞില്ലേ അത് നോർമൽ അല്ലിൽ ദാറ്റ് പ്രൊഡ്യൂസേഴ്സ് എൻ നോർമൽ എൻസൈം ദാറ്റ് ഈസ് നീഡ് ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ സബ്സ്ട്രേറ്റ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക അല്ലിയിൽ അല്ലിയിൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു എൻസാമിനെ സിന്തസൈസ് ചെയ്യുന്നു എൻസൈമർ പ്രോട്ടീൻ വാട്ട് എവർ ഇറ്റ് ഈസ് അത് എന്ത് ചെയ്യുന്നു ദാറ്റ് ഈസ് നീഡ് ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ സബ്സ്ട്രേറ്റ് ഒരു സബ്സ്ട്രേറ്റിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വേണ്ടിയിട്ട് ആവശ്യമാണ് അല്ലെ അത് പ്രോഡക്റ്റിലേക്ക് പോവുക മീൻസ് ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനിലേക്ക് പോവുക സോ അല്ലിൽ എൻസൈം ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഓക്കെ ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ സബ്സ്ട്രേറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനാണ് ഉദ്ദേശിക്കുന്നത് പ്രോഡക്റ്റിന്റെ ഫോർമേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ തിയറിറ്റിക്കലി ദ മോഡിഫൈഡ് അല്ലിൽ could be responsible for the production of മോഡിഫൈഡ് അല്ലീൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഡിഫറൻസ് വന്ന അല്ലിൽ അത് സ്മോൾ ടീ ആണെന്ന് വിചാരിക്കുക സോ ക്യാപിറ്റൽ ടി ഇസ് ദ നോർമൽ അല്ലിൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് നോർമൽ എൻസൈം സ്മോൾ ടി ഇസ് ദ മോഡിഫൈഡ് അല്ലിൽ ഓക്കെ അപ്പൊ ഈ മോഡിഫൈഡ് അല്ലിൽ ഈ സ്മോൾ ടി അല്ലിൽ could be responsible for the production of മൂന്ന് ചാൻസസ് പറയുന്നുണ്ട് ഒന്നെങ്കിൽ ഈ മോഡിഫൈഡ് അല്ലിയിൽ നോർമൽ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാം സിന്തസൈസ് ചെയ്യാം അല്ലെങ്കിൽ എൻസൈമിനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട് ബട്ട് ദ എൻസൈം എഫിഷ്യന്റ് അത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള എൻസൈമല്ല അത് ഫസ്റ്റ് ചാൻസ് അപ്പൊ ഈ ഫസ്റ്റ് കേസില് എഫിറ്റ് പ്രൊഡ്യൂസിങ് ദ നോർമൽ എൻസൈൻ അല്ലിൽ ഈസ് ഈക്വൽ ടു ദ നോർമൽ അല്ലിൽ അല്ലെ നോർമൽ അല്ലിനെ പോലെ തന്നെയാണ് മോഡിഫൈഡ് അല്ലിൽ നമുക്ക് പറയാം വലിയ വ്യത്യാസമൊന്നുമില്ല ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല സെയിം എൻസൈമിന് അല്ലെങ്കിൽ സെയിം അമൌണ്ട് ഓഫ് എൻസൈം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നോൺ ഫങ്ഷണൽ എൻസൈ ആണ് മോഡിഫൈഡ് അല്ലിയിൽ ഒരു നോൺ ഫംഗ്ഷണൽ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുക നോൺ ഫംഗ്ഷണൽ എൻസൈം എന്ന് പറയുമ്പോൾ എൻസൈം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഫംഗ്ഷണൽ ദാറ്റ് മീൻസ് ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനിൽ ചേഞ്ച് ഉണ്ടാവും ഇസ് ആർ ക്ലിയർ തേർഡ് ഓപ്ഷൻ നോ എൻസൈം അറ്റോൾ ഈ മോഡിഫൈഡ് അല്ലിയിൽ ഈ സ്മോൾ ടി അല്ലിയിൽ ഒരു എൻസൈമും ഉണ്ടാക്കുന്നില്ല അങ്ങനെയാവുമ്പോഴും ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനിൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലെ in the first case the modified allele is equivalent to the unmodified allele have already unmodified allele or the normal allele capital t that is it will produce the same phenotype or trait that is result in the transformation of a substrate Now, would substrate transformation not a if it is producing the normal enzyme such equivalent allele pairs are very common

ക്യാപിറ്റൽ ടീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ദാറ്റ് ഈസ് അൺമോഡിഫൈഡ് അലിൽ ഈ നോർമൽ അലിൽ എന്ത് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്തിരിക്കും ഫ്യൂനോട്ടിപ്പിക് എക്സ്പ്രഷൻ ബിക്കോസ് സ്മോൾ ടി നോൺ ഫങ്ഷണൽ എൻസേമിനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എൻസൈമിനെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഓക്കെ